ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ ജയറാം അഭിനയിച്ച സൈക്കോളജിക്കൽ മെഡിക്കൽ ക്രൈം ത്രില്ലറായിട്ടുള്ള ഓസ്ലർ എബ്രഹാം ഓസ്ലർ സോ മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നായകനും നായകന്റെ വൈഫും മകളും കൂടി വെക്കേഷന് വേണ്ടി ഒരു സ്ഥലത്ത് വരുന്നതാണ് പക്ഷെ നായകൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ വൈഫിൻ്റെ അടുത്തും മകളുടെ അടുത്തും എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റെസ്റ്റ് എടുക്കാൻ പോകും അപ്പോഴാണ് പുള്ളിക്കൊരു കോൾ വരുന്നത് മൂന്നാറില് ഒരു ക്വാർട്ടേഴ്സിൽ രണ്ട് ഫോറിനേഴ്സ് മരിച്ചു കിടക്കുന്ന കാര്യം അപ്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങോട്ടേക്ക് വിളിക്കും അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ വെക്കേഷനല്ലേ വെക്കേഷനിൽ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബട്ട് സ്റ്റിൽ എന്നുള്ള രീതിയിൽ പറയുമ്പം പുള്ളി എന്നാലും അങ്ങോട്ടേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഓസ്ലർ തന്റെ സബോർഡിനേറ്റ്സിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങളിതിന് സാറിനെ വിളിച്ചിട്ടില്ലല്ലോ സോ പുള്ളിക്ക് എന്തോ ഒരു ടെൻഷൻ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കോൾ ചെയ്തിട്ട് മകളും ഭാര്യയും ഫോൺ എടുക്കുന്നതുമില്ല വെക്കേഷൻ സ്റ്റേയിലേക്ക് വന്ന് നോക്കുമ്പോൾ മകളെയും ഭാര്യയും കാണുന്നില്ല പെട്ടെന്നാണ് പുള്ളി ഞെട്ടി എഴുന്നേക്കുന്നത് ഈ കണ്ടതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിരുന്നു സ്വപ്നമായിരുന്നു പുള്ളി ഒരുപാട് നാളായി ഉറങ്ങിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഫ്ലാഷ് ബാക്ക് വന്ന് തനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പുള്ളി അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ഉറക്കം വരാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ഫ്ലാഷ് ബാക്ക് മനസ്സിലിട്ട് ആലോചിക്കുന്നത് കൊണ്ടാണ് പുള്ളിക്കിപ്പോൾ ഹാലോസിനേഷനും ഇൻസോമിനിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കാട്രിസ്റ്റിൻ്റെ പുറകിൽ ഒരു പൂച്ച ഇരിക്കുന്ന പോലെ പുള്ളിക്ക് തോന്നുന്നു എന്നാലത് വെറും ഹാലോസിനേഷൻ മാത്രമാണ് സോ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട് അധികമായി ഫിസിക്കൽ വർക്ക് ചെയ്താൽ മാത്രമേ ടയേർഡ് ആകുകയുള്ളൂ ടയേർഡ് ആയാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്ന് പുള്ളി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ലാപ്ടോപ്പ് എടുത്ത് നോക്കുന്നു അതിൽ പുള്ളി വിനീതിനെയാണ് കാണുന്നത് വിനീതിന് നമ്മുടെ നായകൻ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്തതാണ് എന്നാൽ ഇതിന്റെ റിവെഞ്ചിനാണ് നമ്മുടെ നായകന്റെ വൈഫിനെയും മകളെയും പുള്ളി ദാരുണമായി വെട്ടിക്കൊന്നത് എന്നാൽ ഫുൾ ഡ്രഗ് എടുത്തത് കൊണ്ട് തന്നെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് പുള്ളിക്ക് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കൽ പുള്ളി അതായത് നമ്മുടെ നായകൻ വിനീതിനെ കാണാൻ വേണ്ടി ജയിലിൽ വരും എന്നിട്ട് വിനീതിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ചോദിക്കും തൻ്റെ മകളെയും ഭാര്യയും എവിടെയാണ് താൻ കുഴിച്ചിട്ടതെന്ന് എന്നാൽ വിനീതിന് ഡ്രഗ് എടുത്തത് തന്നെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ സീൻ ഷിഫ്റ്റ് ആകുന്നത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നവീനിലേക്കാണ് നവീൻ മഴയത്ത് ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് വരികയാണ് ഫോണിൽ സംസാരിക്കുന്ന കൊണ്ട് തൻ്റെ ഫ്രണ്ട് മായയുടെ അടുത്ത് ആ സമയത്താണ് പെട്ടെന്ന് ബാക്കിൽ വന്ന ഒരു വണ്ടി നവീൻ്റെ വണ്ടിയിൽ ഇടിക്കുന്നതും നവീൻ്റെ വണ്ടി ആക്സിഡന്റ് ആകുന്നതും ചെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ നവീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴാണ് അവർ മനസ്സിലാകും നവീൻ്റെ വലത്തേക്കാല് നഷ്ടപ്പെട്ടിരിക്കുന്നു സൈക്കോളജിക്കലി നവീനെ സപ്പോർട്ട് ചെയ്യാൻ മായയും ഫ്രണ്ട്സും നോക്കുന്നു അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് നവീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നവീനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം മായ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു തിരിച്ചു വരുന്ന സമയത്താണ് മായ ഞെട്ടിപ്പോകുന്നത് കാരണം നവീനെ ആരോ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ഓസ്ലേർ അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ചുമതലയിൽ നമ്മുടെ ഹീറോയ്ക്കാണ് അങ്ങനെ ഹീറോ വന്ന് റൂം ചെക്ക് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്യുന്നുണ്ട് ഫോർമാലിൻ സബ്സ്റ്റൻസ് അങ്ങനെ ഒരുപാട് ബ്ലഡ് തറയിൽ കാണുന്നു കാരണം ബ്ലഡ് ലോസ് കാരണമാണ് നവീൻ മരണപ്പെടുന്നത് അങ്ങനെ എല്ലാം നോക്കുമ്പോഴാണ് ബ്ലഡ് പുരണ്ട ഒരു നോട്ട് കാണുന്നത് അതിൽ ഹാപ്പി ബർത്ത് ഡേ നവീൻ എന്ന് എഴുതിയിട്ടുമുണ്ട് ഓൾ ഹിസ്റ്ററി സി സി ടി വി അങ്ങനെയെല്ലാം നമ്മുടെ ഓസഡർ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പുള്ളി എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത് അതായത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു നവീൻ ആ സമയത്ത് ആക്സിഡൻ്റ് ആകുന്നു ഫോൺ കട്ടാവുന്നത് പതിനൊന്ന് ഒന്നിനാണ് പതിനൊന്ന് ഒമ്പതിനാണ് ആംബുലൻസ് വന്ന് പിക്ക് ചെയ്യുന്നത് സോ എല്ലാ ഡൗട്ടും ഫൈനലി ഹോസ്പിറ്റലിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് ആ ഏരിയയിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് പോലും ആംബുലൻസ് എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിലെ ആംബുലൻസും തമ്മിലൊരു അപ്പ് ഉണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഓസലറിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ വലതുകാൽ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയതിന് ശേഷമാണ് കൊലയാളി അങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് അതായത് വലതുകാലിന് കുത്തിയാൽ ഒരു അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ലെന്നും ബ്ലഡ് ലോസ് കാരണം മരണം സംഭവിക്കാമെന്നും പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു സോ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് പുള്ളി ഇങ്ങനൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഓസ്ലർ കൺക്ലൂഡ് ചെയ്യുന്നത് അതിനുശേഷം അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പുറത്തു പോകരുത് എന്ന് ഓസ്ദർ പറയുന്നു അതിനുശേഷം നവീൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നവീൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ മകൻ ഐ ടി ഫീൽഡിലായതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ ശത്രുക്കളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇതിനുശേഷം ഫോറൻസിക് എക്സ്പേർട്ടിനടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഫോറൻസിക് എക്സ്പേർട്ട് പറയുന്നുണ്ട് വലത് കാലിൽ വലിയൊരു മുറിവുണ്ടാക്കിയതിന് ശേഷമാണ് ബ്ലഡ് ലോസിന് കാരണമായത് ആറ് ഇഞ്ച് ഒരു കത്തി വെച്ചിട്ടാണ് കുത്തിയിട്ടുള്ളത് നമ്പർ ലെവൻ ആയിരിക്കാനാണ് സാധ്യത എന്ന് ഫോറൻസിക് എക്സ്പേർട്ട് പറയുന്നുണ്ട് ഫോറൻസിക് എക്സ്പേർട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ ക്രൈം ചെയ്തത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെയാണ് പുള്ളിക്ക് നോളജ് ഉണ്ട് എന്നാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് ക്ലീൻ ആയിട്ട് ഈ ക്രൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോയത് സോ നമ്മുടെ ഓസ്ലർ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് സി സി ടി വിസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പുറത്ത് ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിലുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു ഉണ്ട് ആ സ്റ്റോപ്പേജിൽ ഈ നമ്മുടെ ആക്സിഡന്റ് നടന്ന സമയത്ത് പന്ത്രണ്ട് വെഹിക്കിൾസ് ആണ് പാസ് ചെയ്തു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓസ്ലർ മനസ്സിലാക്കുന്നു നവീന് ആക്സിഡന്റ് ആയ സമയത്ത് സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ബൊലേറോ ആ സെയിം ബൊലേറോ വേറൊരു വ്യക്തിയെ ഇടിച്ചിടുന്നുണ്ട് സോ ആ ഇടിച്ചിട്ടതിന് ശേഷം ആക്സിഡന്റ് പെട്ട ആ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട് സോ ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നുണ്ട് ഇതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിയ ആ ബൊലേറോയിൽ നിന്നും ഒരു മാസ്ക് ഇട്ടൊരു വ്യക്തി ഇറങ്ങി വന്നിട്ട് ഈ ആക്സിഡന്റ് പെട്ട ആളെ കുത്തിക്കൊല്ലുന്നുണ്ട് സോ ഇതേ ഇൻസിഡന്റ് നമ്മുടെ ഓസ്ലറിന് എത്തുക ാണ് ഓസ്ലർ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ് ക്രൈം സ്പോട്ടിൽ നിന്നും ഒരു നോട്ട് ഓസ്ലറിന് കിട്ടുന്നു സോ അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതിയിട്ടുള്ളത് സെയിം നവീന്റെ സ്പോട്ടിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ പക്ഷേ ഈ മരിച്ചവരുടെ ബർത്ത് ഡേ അന്നല്ല സോ നമ്മുടെ ഓസ്ലർ സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ മാസ്ക് ഇട്ടവരെ കുറിച്ച് അറിയുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ആൾക്കാരാണ് എന്നുള്ള കൺക്ലൂഷനിലാണ് നമ്മുടെ ഓസ്ലർ എത്തുന്നത് ഈ കില്ലറിന് ബർത്ത് ഡേ കില്ലർ എന്നാണ് പോലീസ് പേരിട്ടിരിക്കുന്നത് സോ നമ്മൾ കാണുന്നത് ആ സെയിം ബൊലേറോ ഒരു ഹോട്ടലിന് മുമ്പിൽ വന്ന് നിൽക്കുന്നതും അവിടെ നിന്ന് മാസ്ക് ഇട്ടൊരു വ്യക്തി പുറത്തിറങ്ങി ഹോട്ടലിന്റെ ഓണർ ആയിട്ടുള്ള അശോകിന് ഒരു ലഡു കൊടുക്കുന്നതുമാണ് ആ ലഡു കഴിച്ച ഉടനെ തന്നെ അശോക് ബോധം കെട്ട് വീഴുകയും അശോകിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് അശോകിനെ സി ടി സ്കാനിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അശോകിന്റെ കഴുത്തിൽ ഒരു മാർക്കിംഗ് നമ്മൾ കാണുന്നു സോ സി ടി സ്കാൻ മെഷീൻ കറണ്ട് പോയത് കൊണ്ട് തന്നെ ഓഫായി പോവുകയും എല്ലാവരും ജനറേറ്റർ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു മാസ്ക് ഇട്ട വ്യക്തി അശോകിന്റെ കഴുത്തിൽ കത്തിവെച്ച് അശോകിനെ കൊല്ലുന്നതുമാണ് നമ്മൾ കാണുന്നത് ഇത് ഓസറിന് വിവരം കിട്ടുന്നു ഓസർ സീനിലേക്ക് വരികയും ചെയ്യുന്നു അശോകിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ ഓസിലെ ഹോട്ടലിലേക്ക് വരികയും സി സി ടി വി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നത് സി സി ടി വിയിൽ ആറ് ആൾക്കാരെയാണ് കാണുന്നത് അതായത് അഞ്ച് ആൾക്കാരെയും പുള്ളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആറാമത്തെ ആൾ നോക്കുമ്പോൾ ആറാമത്തെ ആൾ ഒരു ബൊലേറോയിലാണ് വന്നിട്ടുള്ളത് പുള്ളിക്കാരൻ ഈ ഹോട്ടലിലേക്ക് നെയ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഓസ്ലറിന്റെ സംശയം മൊത്തം ഈ നെയ് സപ്ലൈ ചെയ്യുന്ന ആളുടെ മേലെയാണ് സോ ആളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ട്രാൻസാക്ഷനെ കുറിച്ച് ഓസ്ലർ അന്വേഷിക്കുന്നു സോ ബാങ്ക് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബാങ്കിൽ പോയി അന്വേഷിക്കുകയും അവിടെ വെച്ചിട്ട് ഈ അക്കൗണ്ട് ഹോൾഡർ മരിച്ചിട്ട് മൂന്ന് വർഷമായി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഓസ്ലർ ചെയ്യുന്നു ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടിയ നോട്ട്സിന്റെ റൂട്ട് അന്വേഷിച്ചിട്ടാണ് ഓസ്ലർ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അതിനെ കണക്ട് ചെയ്ത് വരുമ്പോൾ അതെല്ലാം ലാറ്റിൻ വചനങ്ങളാണെന്ന് ഓസ്ലറിന് മനസ്സിലാകുന്നു സോ അതിനെ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡിസേഷൻ ഹാളിൽ അതെല്ലാം വാൾസിൽ ഉണ്ടെന്നുള്ള കാര്യം ഓസ്ലറിന് മനസ്സിലാകുന്നത് സോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഓസ്ലർ പോവുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സിനെയൊക്കെ നമ്മുടെ ഓസ്ലർ കണ്ട് സംസാരിക്കുന്നുണ്ട് സോ പുള്ളി പറയുന്നുണ്ട് വലിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വലിയ പോസ്റ്റ്മോർട്ടംസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് സോ ഇവിടെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഓസ്ലറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സോ ആ സമയത്താണ് അശോകിൻ്റെ അച്ഛനെയും അമ്മയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഓസ്ലർ തീരുമാനിക്കുക സോ അങ്ങോട്ടേക്ക് പോകുന്നു അശോകിൻ്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആണ് അശോകിനെ അറിയാവുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ അശോകിൻ്റെ കസിൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നു സോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡിസേഷൻ ഹാളിൽ ഇനിയും ഒരു ലാറ്റിൻ വചനവും കൂടിയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓസ്ലർ മനസ്സിലാക്കുന്നു ആക്സിഡന്റ് സ്പോട്ടിൽ നിന്നും ഒരു ലോറി ഡ്രൈവറിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോറി ഡ്രൈവർ പറയുന്നതെന്ന് വെച്ചാൽ ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ ഉണ്ടാവാൻ കാരണമായ വ്യക്തി ഒരു അണ്യൂഷൽ ആയിട്ടാണ് സംസാരിച്ചത് അതായത് എന്തോ മെഷീൻ വെച്ച് സംസാരിക്കുന്ന പോലെയാണ് പുള്ളിയുടെ സൗണ്ട് ഉണ്ടായിരുന്നത് സോ അത് എന്ത് മെഷീൻ ആണെന്നുള്ള രീതിയിൽ പോലീസ് ചോദിക്കുന്നുണ്ട് സോ അതൊരു ആർട്ടിഫിഷ്യൽ ലാറിങ്സിൻ്റെ സൗണ്ടാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു സോ ആർട്ടിഫിഷ്യൽ ലാറിംഗ്സ് വെച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കൺക്ലൂഷനിൽ എത്തുകയാണ് സോ മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ ആർട്ടിഫിഷ്യൽ ഡിവൈസ് ലോഞ്ച് ആയിട്ട് സോ ഇത് ആരൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ നൂറ്റി ഇരുപത് ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും അതിൽ വെറും തൊണ്ണൂറ് ആൾക്കാരാണ് അഡൽറ്റ്സ് ആയിട്ടുള്ളത് സോ ആ തൊണ്ണൂറ് ആൾക്കാരുടെ ലിസ്റ്റ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് എൺപത്തൊന്ന് ആൾക്കാരിലും നമ്മുടെ ഓസ്ലറിന് സംശയം വരുന്നില്ല എന്നാൽ ഒരാൾ അയാളുടെ പേരാണ് കൃഷ്ണദാസ് സോ അയാൾ ഈ കൊലപാതകം നടന്ന ഏരിയയുടെ അടുത്താണ് സോ പുള്ളി അന്വേഷിച്ച് പോകുന്ന സമയത്താണ് പുള്ളിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത് കൃഷ്ണദാസിന്റെ അമ്മ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ കൃഷ്ണദാസ് നല്ല രീതിയിൽ പാടിയിരുന്നു അപ്പോൾ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നതിൻ്റെ പേരിലാണ് ഒരു സർജറി നടത്തുകയും അതിനുശേഷമാണ് ശബ്ദം നഷ്ടപ്പെടുകയും പിന്നെ ആർട്ടിഫിഷ്യൽ ലാറിങ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് അമ്മ പറയുന്നു ഈ സർജറി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണെന്ന് ഓസ്ലറിന്റെ അടുത്ത് അമ്മ പറയുന്നു സോ ആ സമയത്ത് നോക്കുമ്പോൾ നവീന്റെ അച്ഛൻ പി ജി ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേ സമയത്താണ് ഈ സർജറിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന കുറച്ച് പാടാണ് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന സർജറിയാണ് ആ സമയത്ത് സിസ്റ്റത്തിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്യേണ്ടി വരും അത് കുറച്ച് കഷ്ടപ്പാടാണെന്ന് പോലീസുകാർ പറയുന്നുണ്ട് പിന്നെ അശോക് കുമാറുമായിട്ടുള്ള കണക്ഷൻ നോക്കുമ്പോൾ അശോക് കുമാറിന്റെ അച്ഛനും മെഡിസിൻ പഠിച്ചിരുന്നു എന്ന ഓസർ മനസ്സിലാകുന്നു സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ടൈമിൽ ഡ്രഗ് കേസിന്റെ പേരില് പുറത്താകപ്പെടുകയാണ് ചെയ്തത് നവീൻ്റെ അച്ഛൻ്റെ മേലെ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നോ എന്ന് ഓസ്ലർ അന്വേഷിക്കും അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഒരു കാർ ആക്സിഡന്റിനെ കുറിച്ച് ആ കാർ ആക്സിഡന്റിൽ നവീൻ്റെ അച്ഛൻ ശിവകുമാറും അതുപോലെ തന്നെ അശോകിൻ്റെ അച്ഛൻ സെൽവരാജും പിന്നെ സേവിയറും അലക്സാണ്ടറുമാണ് ഉണ്ടായിരുന്നത് സേവിയറിന്റെ പേര് എവിടെ കേട്ടിട്ടുണ്ട് എന്ന് ഓസർ ഓർക്കുമ്പോഴാണ് അത് നമ്മുടെ ഫോറൻസിക് എക്സ്പേർട്ടിന്റെ പേരാണ് ഫോറൻസിക് എക്സ്പേർട്ടും ഇതുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് ഓസറിന് മനസ്സിലാകുന്നു സോ ഓസർ മനസ്സിലാക്കുന്നെന്ന് പറയുന്നത് ഈ നാല് പേരുടെയും മക്കളെയാണ് ഈ കില്ലർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പ്യൂണിന്റെ മകനെയും കൊന്നിട്ടുണ്ട് ഈ കില്ലർ സേവിയറിൻ്റെ മകൾ ഫോറിനിലാണ് സോ സേവിയറിൻ്റെ മകൾക്ക് പ്രശ്നമൊന്നുമില്ല അലക്സാണ്ടറിന്റെ മക്കളില്ലാത്തതുകൊണ്ട് അതും കുഴപ്പമില്ല സോ അലക്സാണ്ടറിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദുബായിൽ തന്നെ നിൽക്കാൻ നമ്മുടെ ഓസ്ഡർ പറയുന്നുണ്ട് പക്ഷേ ജേവിയറിനെ വിളിച്ചിട്ട് ഫോൺ നോട്ട് റീച്ചബിൾ ആണ് അലക്സാണ്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അലക്സാണ്ടർ നാട്ടിലായിരുന്ന സമയത്ത് അലക്സാണ്ടറിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് തന്റെ ജീവന് ആപത്താണ് എന്നുള്ള രീതിയിൽ പോലീസിൽ വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുകയും പോലീസ് എന്നാൽ അത് വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ ദുബായിലേക്ക് പോയത് എന്ന് ഓസ്ഡർ മനസ്സിലാക്കുന്നു ഓസ്ലർ ജേവിയറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്ത് തന്റെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും സേവിയർ വലിയ എക്സ്പ്രഷനൊന്നുമില്ല ഐ ഡോ കെയർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് സോ ആ സമയത്താണ് ഓസ്ലർ മനസ്സിലാക്കുന്ന അലക്സാണ്ടർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സോ അലക്സാണ്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അലക്സാണ്ടറിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓസ്ലർ മനസ്സിലാക്കുന്നു ഇവിടെ ഒരു സൂപ്പർ ഫൈറ്റും ചെയ്സും ആണ് നടക്കുന്നത് സോ അങ്ങനെ ചെയ്സ് ചെയ്ത് ആ തട്ടിക്കൊണ്ടുപോയ വണ്ടിയിൽ നിന്നും ഒരു വ്യക്തിയെ പുള്ളി പിടിക്കുന്നു സോ ഓസ്ലി പിടിച്ചു നോക്കുമ്പോഴാണ് അത് കൃഷ്ണദാസ് അങ്ങനെ കൃഷ്ണദാസ് പിടിയിലായിട്ടുണ്ട് അങ്ങനെ അടുത്ത ആളെയും കൂടി പിടിക്കാൻ വേണ്ടി ഓസ്ലർ ചേസ് നടത്തുകയാണ് പക്ഷെ കിട്ടുന്നില്ല സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ പടത്തിന്റെ ഇന്റർവെൽ ആയിട്ടുണ്ട് കൃഷ്ണദാസ് ഓസ്ലർ എങ്ങനെ ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല സോ ആ സമയത്ത് എന്തെങ്കിലും വെച്ച് ഈ പുള്ളിയുടെ തുറക്കാൻ പറ്റുമോ എന്ന് ഓസ്ലർ അന്വേഷിക്കുകയാണ് സോ ആ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്യൂണായിരുന്ന രാഘവന്റെ വൈഫിനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് സോ അവിടെ നിന്ന് സുജ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അറിയുന്നു സോ സുജ ഹോസ്പിറ്റലിൽ അന്വേഷിക്കാൻ വേണ്ടി ഓസ്ലർ പോവാൻ തീരുമാനിച്ചു രാഘവന്റെ വൈഫ് പറയുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എസ് എം ഹോസ്പിറ്റലിൻ്റെ ഡീനായിട്ടുള്ള അരുൺ വന്ന് സുജയെക്കുറിച്ച് അന്വേഷിച്ചു വന്ന് ഇതേ സുജയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലും ഉണ്ട് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഓസ്ലർ ശ്രമിക്കുകയാണ് അരുണിന്റെ സിസ്റ്റർ ആണ് സുജ സുജ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിരുന്നത് പഠിക്കുന്ന സമയത്ത് സുജയ്ക്ക് ഒരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു സോ അത് ഏത് പയ്യനാണ് എന്നറിയാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് സോ ഈ അരുണിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അരുൺ ഒരു സർജനാണ് സോ ഈ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സർജറി ആർക്കാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് സേവിയറിനാണ് സോ സേവിയറിന്റെ ജീവന് ആപത്താണെന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ ആ സർജറിയുടെ ഒരു ഒരുക്കങ്ങൾ നടന്നിട്ടില്ല സോ അരുൺ ഇപ്പോൾ കോഴിക്കോട് വീട്ടിലാണ് ഉള്ളത് സോ ഓസ്ലർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അരുണിന്റെ ചേച്ചി സുജ അരുണിന്റെ വളരെ ചെറുപ്പത്തിലാണ് മരിച്ചു പോയത് എങ്ങനെ മരിച്ചതെന്നോ എന്താണതിൻ്റെ റീസൺ എന്നോ ഒന്നും അറിയാൻ പറ്റാതെ പോയി സോ ആ സമയത്താണ് ഒരു ദിവസം അരുൺ കയ്യിൽ പഴയ ഒരു ഫോട്ടോഗ്രാഫർ കിട്ടുന്നതും സോ ആ ഫോട്ടോഗ്രാഫിൽ ചേച്ചിയുടെ കൂടെ ഒരു പയ്യനുണ്ട് സോ ആ പയ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഈ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നതും അന്വേഷിച്ചതും എന്നൊക്കെ പറയുന്നു സോ ആ സമയത്ത് നമ്മുടെ ഓസ്ലറിന് ഒരു കോൾ വരുന്നു അപ്പോഴാണ് ഓസ്ലർ ആ കാര്യം അറിയുന്നത് സേവിയറിനെ ആരോ കടത്തിക്കൊണ്ടുപോയി ഓസ്ലർ അങ്ങനെ ആ ഫോട്ടോഗ്രാഫർ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് അതായത് ഇവർ ഇത്രയും നേരം അലക്സാണ്ടർ എന്ന് വിചാരിച്ചിരുന്ന വ്യക്തി അത് ഒറിജിനൽ അലക്സാണ്ടർ അല്ല അത് വെറും ഫേക്ക് അലക്സാണ്ടർ ആണ് ഓസ്ലറിൻ്റെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആരോ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തതാണ് സോ ആ സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ കാണിക്കുന്നത് അലക്സാണ്ടർ വേറെ ആരുമല്ല നമ്മുടെ മമ്മൂട്ടിയാണ് അലക്സാണ്ടറിൻ്റെ പഴയ പേരാണ് സുബരാജ് സോ അങ്ങനെ അലക്സാണ്ടറിനെ നമ്മുടെ ഓസ്ലർ അറസ്റ്റ് ചെയ്യാണ് സോ ആ സമയത്താണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണുന്നത് അതായത് ഈ സേവിയർ ഒക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഫ്രഷേഴ്സ് ഡേയിൽ സുജയെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശിവകുമാർ സെൽവരാജ് സേവ്യർ ഇവരെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവരവിടെ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതേ കോളേജിലാണ് നമ്മുടെ അലക്സാണ്ടറും പഠിക്കുന്നത് സോ ശിവകുമാർ സെൽവറ സേവ്യർ ഇവരാണ് ഗ്യാങ് സോ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഏരിയയിൽ നമുക്ക് കൃഷ്ണദാസിനെ കാണാം കൃഷ്ണദാസ് നല്ല രീതിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവർക്കും കൃഷ്ണദാസിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പേഷ്യൻറ്റ് വരുന്നത് ഒരു വയസ്സായിട്ടൊരു വ്യക്തി ആ വ്യക്തിയെ രക്ഷിക്കാൻ സേവിയർ ശ്രമിക്കുന്നില്ല എന്നാൽ അലക്സാണ്ടർ ശ്രമിക്കുകയും അങ്ങനെ ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും ഒക്കെ അലക്സാണ്ടറിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എഡാവർ വെച്ചിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു സോ ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ അലക്സാണ്ടർ സുജയും ഉണ്ടായിരുന്നു സോ ആ സമയത്താണ് സേവിയറൊക്കെ വന്നിട്ട് പറയുന്നത് ഇത് സീനിയേഴ്സിനുള്ള സെഷനാണെന്നുള്ള രീതിയിൽ സോ ഇവിടെ ഫ്ലാഷ് ബാക്ക് തീരാണ് എന്നിട്ട് നമ്മൾ പ്രസൻറ്റിലേക്ക് വരുന്നു സോ അങ്ങനെ സുജയും അലക്സാണ്ടറും തമ്മിൽ പ്രണയത്തിലാകുന്നു സോ പ്രസൻറ്റിൽ അലക്സാണ്ടർ ഓസ്ലറിൻ്റെ അടുത്ത് പ്രണയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോ ഓസ്ലർ ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുന്നുണ്ട് സോ പിന്നെയും ഫ്ലാഷ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സുജയുടെയും അലക്സാണ്ടറുടെയും പ്രണയത്തിൽ സേവിയറിന് നല്ല വശമുണ്ട് കാരണം സേവിയറിന് സുജയെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഇവർ തമ്മിൽ പ്രൊഫഷണൽ ജലസയും ഉണ്ട് കാരണം ഇപ്പോൾ എല്ലാ ഓപ്പറേഷനും സർജറിക്കും ഓക്കെ അലക്സാണ്ടറിനെയാണ് പ്രൊഫസേഴ്സ് വിളിക്കുന്നത് സേവിയറിനെ ആരും ശ്രദ്ധിക്കുന്നില്ല സോ ഈ സമയത്താണ് സെൽവരാജ് ഡ്രഗ്സ് എടുക്കുന്ന അലക്സാണ്ടർ റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ തൊണ്ടയിൽ ചെറിയ പ്രശ്നമായിട്ട് കൃഷ്ണദാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുണ്ട് സോ അവിടെ ശിവകുമാറാണ് അസിസ്റ്റ് ചെയ്യുന്നത് പ്രൊഫസേഴ്സിനെ കസിൻ്റെ കല്യാണത്തിനായിട്ട് സുജ നാട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ കൃഷ്ണദാസിൻ്റെ സർജറിയുടെ അന്ന് സർജറി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഹേർണിയോ പേഷ്യൻ്റെ നോക്കാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ അലക്സാണ്ടർ അടുത്ത് ബാക്കി ഞരമ്പിൻ്റെ കാര്യം നോക്കാൻ പറയുന്നു സോ ആ സമയത്ത് സെക്കൻഡറി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സേവിയർ ഇടപെടുകയും സേവിയറിൻ്റെ കയ്യബദ്ധം മൂലം നമ്മുടെ കൃഷ്ണദാസിന് ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിന് ഒരു മാസത്തെ സസ്പെൻഷനും സേവിയറിനെ ഡിസ്മിസ് ചെയ്യാനുള്ള ഡിസ്കഷൻ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടറിന്റെ ബർത്ത് ഡേക്ക് സുജ സർപ്രൈസ് ചെയ്യുന്നു അങ്ങോട്ടേക്ക് സേവിയറും ഫ്രണ്ട്സും കൂടി വരുന്നു എന്നിട്ട് ഇവർ നമ്മുടെ അലക്സാണ്ടറിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്നിട്ട് ഇവർ ഒരു കാർ ആക്സിഡന്റ് പോലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ട് അലക്സാണ്ടർ മദ്യപിച്ചിട്ടാണ് കാർ ആക്സിഡന്റ് ഉണ്ടായത് എന്നുള്ള രീതിയിലാക്കുന്നു ആ സമയത്ത് പ്രൊഫസേഴ്സ് നമ്മുടെ അലക്സാണ്ടറിനെ ഡിസ്മിസ് ചെയ്യാൻ ചെയ്യുന്നു ഇതൊന്നും അറിയാതെ അലക്സാണ്ടർ കോമയിലേക്ക് പോയി സുജ ആത്മഹത്യ ചെയ്യുന്നു ഇതൊന്നും അറിയാതെ അലക്സാണ്ടർ തൻ്റെ ജീവിതം എങ്ങനെയൊക്കെ തള്ളി നീക്കി അവസാനം കൃഷ്ണദാസിന്റെ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴാണ് കൃഷ്ണദാസിനെ എങ്ങനെയാണ് സൗണ്ട് പോയതെന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അലക്സാണ്ടർ ഓർത്തെടുത്തത് അങ്ങനെ അലക്സാണ്ടർ കൃഷ്ണദാസിനെ വന്ന് കാണുകയും ഈ കാര്യങ്ങളൊക്കെ റിവെഞ്ച് പ്ലാൻ ഫുൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ അലക്സാണ്ടറിനെ കോടതി ശിക്ഷിക്കുന്നു ആ സമയത്ത് അലക്സാണ്ടർ ഓസ്ലൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ സേവിയറിനെ നേരിട്ട് കാണാൻ വേണ്ടി അങ്ങനെ സേവിയറും അലക്സാണ്ടറും കൂടി നേരിട്ട് കാണുന്നു ഇവർ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു സേവിയർ യാതൊരു രീതിയിലും പഴയ കാര്യങ്ങളിൽ തന്റെ ഭാഗത്താണ് തെറ്റെന്ന് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല സോ അങ്ങനെ സേവിയർ അവിടെ നിന്ന് പോകുന്നു ഓസ്ലറിന് സേവിയറിന് മുകളിൽ സംശയമുണ്ട് കാരണം സേവിയർ ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് കളയാനാണ് സാധ്യത ഈ സമയത്താണ് ഫോറൻസിക് എക്സ്പേർട്ട് നമ്മുടെ ഓസ്ലറിനെ വിളിക്കുന്നത് അശോകിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാർക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതൊരു തരത്തിലുള്ള കെമിക്കലാണ് ആ കെമിക്കലിന്റെ ഇഫക്റ്റ് ഏഴ് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ ഇതേ സമയത്ത് ഓസ്ലറിന് ഒരു കോൾ വരുന്നു അതായത് സേവിയർ തന്റെ ബുക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സേവിയർ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഓസ്ലർ അലക്സാണ്ടറിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരുന്നു ആ സമയത്ത് അലക്സാണ്ടർ പറയുന്നുണ്ട് താൻ എന്തുകൊണ്ടാണെന്നറിയാം മൊസേവിയറിൻ്റെ മകളെ ഫോറിനിൽ പോയി കൊല്ലാതിരുന്നത് തനിക്ക് ഇവിടെ വെച്ച് എല്ലാവരെയും കൊല്ലണമായിരുന്നു എന്നാൽ മാത്രമേ ഓസ്ലറിനെ ഈ കേസിൽ ഇൻവോൾവ് ആക്കാൻ പറ്റുള്ളൂ അതായിരുന്നു തന്റെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഓസ്ലർ വിനീതിനെ കാണുന്നുണ്ട് വിനീത് പിന്നെയും പഴയ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് താൻ ഡ്രഗ് ഓവർഡോസായി കഴിച്ചത് കൊണ്ട് തന്നെ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ ഓസ്ലറിന്റെ ഭാര്യയും മകളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നും തനിക്ക് ഓർമ്മയില്ലെന്നുള്ള കാര്യമാണ് വിനീത് പറയുന്നത് another അലക്സാണ്ടർ ഓസ്ലറിന്റെ അടുത്ത് ബോൺ റസിഡ്യൂ എന്നൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഓസ്ലർ വിനീതിന്റെ അടുത്ത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വന്ന് ചോദിക്കുന്ന സമയത്ത് വിനീത് പഴയ പല്ലവി തന്നെ പറയുന്നു ഓസ്ലറിന്റെ മകളെയും ഭാര്യയും എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് എന്ന് അവന് ഓർമ്മയില്ല എന്നാൽ വിനീതിന്റെ കാലത്ത് നിന്നും പോലീസിന് രക്തം വരേണ്ട രണ്ട് ഡ്രസ് കിട്ടിയിട്ടുണ്ട് അത് ഓസ്ലറിന്റെ മകളുടെയും വൈഫിന്റെയും ഡി എൻ എ ആയിട്ട് മാച്ച് ചെയ്യുന്നുമുണ്ട് എന്നാൽ കുത്താൻ ഉപയോഗിച്ച കത്തയിൽ ബോൺ റസിഡ്യൂ കിട്ടിയിട്ടില്ല രക്തകറ കണ്ടിട്ടേ ഉള്ളൂ സോ ഇതിൽ നിന്ന് ശരിക്കും വിനീത് തന്നെയാണ് ഓസ്ലറിന്റെ മകളെയും വൈഫിനെയും കൊന്നത് എന്ന് ക്വസ്റ്റ്യൻ ബാക്കി വെച്ചിട്ടാണ് ഈ സിനിമ ഇവിടെ എൻഡ് ആവുന്നത് ഓവസ്ലറിന്റെ മകളെയും ഭാര്യയും കൊന്നത് അലക്സാണ്ടർ ആകാം എന്നുള്ളൊരു സാധ്യത കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് അതായത് ഈ അനീതികളെല്ലാം കൃഷ്ണദാസിനും അലക്സാണ്ടറിനും എതിരെ ഉണ്ടാവുന്ന സമയത്ത് പോലീസ് ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നിന്നു കണ്ണടച്ചു സോ ഇതിനെതിരെയുള്ള ഇവന്റ് ആണ് അലക്സാണ്ടർ നടത്തിയത് എന്നുള്ള രീതിയിൽ മൂവി ഇവിടെ എൻഡ് ആവുകയാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക